എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ. മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് നിയമസഭാ സ്പീക്കർ എ.എൻ ഷംസീർ. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം മണ്ഡലത്തിൽ നിന്നും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ആദരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര വിദ്യാഭ്യാസം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം മണ്ഡലത്തിൽ നിന്നും SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ആദരം നിയമസഭാ സ്പീക്കർ എ.എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. സീറ്റ് ക്ഷാമം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട നടപടികൾ ഉടൻ ചെയ്യും. ഉന്നത വിജയങ്ങൾ നേടാൻ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വേണം. അതിനായി കഠിന പ്രയത്നവും വേണമെന്നും മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ വിദ്യാർത്ഥികൾ പ്രതിരോധം തീർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയണം. പക്ഷെ ഇപ്പൊ കണ്ടുവരുന്ന പ്രവണത കുട്ടികൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സെമിനാർ പ്രസിഡന്റ് പറയും, ഞാൻ എന്നോട് ചോദിക്കണ്ട, ഞാൻ ഇങ്ങോട്ട് ചോദിക്കില്ല. അത് ഗുണകരമല്ല. സെമിനാർ പ്രസന്റ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ഏറിയയിലെ സെമിനാറിനെ കുറിച്ച് കുട്ടികൾ ചോദ്യം ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവണം. അതിന് കൃത്യമായി ഉത്തരം കൊടുക്കാൻ സാധിക്കണം. ആ നിലയിലേക്ക് മോഡ് ഓഫ് ടീച്ചിങ് മാറിയപ്പോൾ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് സർക്കാർ സ്കൂൾ ലൈബ്രറികൾക്കുള്ള പുസ്തക വിതരണവും സമ്പൂർണ്ണ വിജയം നേടിയ സ്കൂളുകൾക്കുള്ള ആദരവും പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ടൗൺഹാളിൽ വിജയത്തിളക്കം എന്ന പേരിൽ നടന്ന പരിപാടിയിൽ പി ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജ് മാർക്കണ്ഡയ്യ കഡ്ജു മുഖ്യാതിഥിയായി. ജില്ലാ കളക്ടർ VR പ്രേംകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. 2 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 13 സ്കൂൾ വിദ്യാലയങ്ങൾക്കും പൂക്കോട്ടൂർ പഞ്ചായത്ത് ലൈബ്രറിക്കുമാണ് പുസ്തകങ്ങൾ നൽകിയത്. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ 2030 പേരെയും സമ്പൂർണ്ണ വിജയം നേടിയ 22 വിദ്യാലയങ്ങളെയുമാണ് പരിപാടിയിൽ ആദരിച്ചത്. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹ്മാൻ, പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇസ്മായിൽ മാസ്റ്റർ, ആനക്കയം പഞ്ചായത്ത് പ്രസിഡന്റ് അടോട്ട് ചന്ദ്രൻ, കോഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ, മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ പറ്റമൽ, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജുല പെലത്തൊടി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ സെലീന, റൈഹാനത്ത് കുറുമാടൻ, കൌൺസിലർ ഒ സഹദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേഷ് കുമാർ സ്വാഗതവും മലപ്പുറം AEO C സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു.